കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുത്തിയെങ്കിലും മാർക്കറ്റിൽ ലോവർ ലെവലിൽ നിന്നും വന്ന റിക്കവറി മാർക്കറ്റിന്റെ സ്ട്രെങ്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു വരും ദിവസങ്ങളിൽ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് ഇരുപത്തിനാലായിരം തുടങ്ങിയ ലെവലുകൾ പ്രധാന സപ്പോർട്ടും ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് തുടങ്ങിയ ലെവലുകൾ പ്രധാന റെസിസ്റ്റൻസുമായി പ്രവർത്തിക്കും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം പ്രധാനമായും കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട സ്റ്റോക്കുകളിലാണ് ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അങ്ങനെ ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് ബജാജ് ഫിനാൻസ് ആണ് ബജാജ് ഫിനാൻസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് പതിമൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനം വർദ്ധിച്ച് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് കോടിയിൽ നിന്നും മൂവായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കോടിയിലേക്ക് എത്തി ടോട്ടൽ ഇൻകം ഇരുപത്തെട്ട് പോയിന്റ് എട്ട് ശതമാനം വർദ്ധിച്ച് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിൽ നിന്നും പതിനാറായിരത്തി ഒരുന്നൂറ്റി രണ്ട് കോടിയിലേക്ക് എത്തി ബജാജ് ഫിനാൻസിൻ്റെ ഡീറ്റെയിൽഡ് ക്വാർട്ടർലി റിസൾട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ അനാലിസിസ് ചെയ്തിരുന്നു ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡും ഡീസന്റ് ക്വാർട്ടർലി റിസൾട്ട് പെർഫോമൻസ് കാഴ്ചവെച്ചു കമ്പനിയുടെ പെർഫോമൻസിൽ ഒരു സ്റ്റാഗ്നൻസി വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിലും മാർക്കറ്റ് എസ്റ്റിമേഷനെ ചെറിയ രീതിയിൽ കമ്പനിക്ക് ബീറ്റ് ചെയ്യാൻ സാധിച്ചു നെറ്റ് പ്രോഫിറ്റ് രണ്ടേ പോയിന്റ് രണ്ട് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് കോടിയിൽ നിന്നും രണ്ടായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് കോടിയിലേക്ക് എത്തി ബ്ലൂംബർഗിന്റെ എസ്റ്റിമേഷൻ പ്രകാരം രണ്ടായിരത്തി അറുന്നൂറ്റൊന്ന് കോടി രൂപയുടെ പ്രോഫിറ്റായിരുന്നു കമ്പനിയിൽ നിന്ന് പ്രതീക്ഷിച്ചത് റവന്യൂ ഒന്നേ പോയിന്റ് നാല് ശതമാനം വർദ്ധിച്ച് പതിനഞ്ചായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് കോടിയിൽ നിന്നും പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഏഴ് കോടിയിലെത്തി എത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തേഴ് കോടി രൂപയുടെ റവന്യൂ മാർക്കറ്റ് പ്രതീക്ഷിച്ചു എബിറ്റ രണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനം വർദ്ധിച്ചു മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് കോടിയിൽ നിന്നും മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി കോടിയിലേക്ക് എത്തി എബിറ്റ മാർജിൻ ഇരുപത്തിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനത്തിൽ നിന്നും ഇരുപത്തിമൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനത്തിലേക്ക് ഇമ്പ്രൂവ് ആവുകയും ചെയ്തു തൈറോ കെയർ ടെക്നോളജീസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തെട്ട് പോയിന്റ് എട്ട് ശതമാനം വർദ്ധിച്ച് പതിനേഴ് കോടിയിൽ നിന്നും ഇരുപത്തിനാല് കോടിയിലേക്ക് എത്തി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത് റവന്യൂ പതിനാറ് പോയിന്റ് മൂന്ന് ശതമാനം വർദ്ധിച്ച് നൂറ്റി മുപ്പത്തഞ്ച് കോടിയിൽ നിന്ന് നൂറ്റി അൻപത്തേഴ് കോടിയിലേക്ക് എത്തി നൂറ്റൻപത്തഞ്ച് കോടി രൂപയുടെ റവന്യൂ മാർക്കറ്റ് പ്രതീക്ഷിച്ചു എബിറ്റ ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിച്ച് മുപ്പത്തഞ്ച് കോടിയിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ ഇരുപത്തഞ്ച് പോയിന്റ് ആറ് ശതമാനത്തിൽ നിന്നും ഇരുപത്തേഴ് പോയിന്റ് രണ്ട് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തു ഇവിടെ മാർക്കറ്റ് എസ്റ്റിമേഷനെ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് തൈറോ കെയർ ടെക്നോളജീസും പുറത്തുവിട്ടത് ടോറന്റ് ഫാർമയുടെ ക്വാർട്ടർലി റിസൾട്ടും കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് നെറ്റ് പ്രോഫിറ്റ് ഇരുപത് പോയിൻറ്റ് ഒൻപത് ശതമാനം വർദ്ധിച്ച് മുന്നൂറ്റി എഴുപത്തെട്ട് കോടിയിൽ നിന്ന് നാനൂറ്റി കോടിയിലേക്ക് എത്തി നാനൂറ്റി അറുപത്തൊന്ന് കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത് റവന്യൂ പത്ത് പോയിൻറ്റ് മൂന്ന് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടിയിൽ നിന്നും രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തോ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് കോടിയിലേക്കെത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് കോടി രൂപയുടെ റവന്യൂ ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത് അതായത് ഇൻ ടൈംസ് ഓഫ് പ്രോഫിറ്റ് ഇൻ ടൈംസ് ഓഫ് റവന്യൂ ചെറിയ രീതിയിൽ കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തു എബിറ്റ മുപ്പത്തൊന്നേ പോയിന്റ് മുപ്പത് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും മുപ്പത്തൊന്നേ പോയിന്റ് ആറ് ശതമാനത്തിലേക്ക് ഉയരുകയും എബിറ്റ മാർജിൻ എഴുന്നൂറ്റി സോറി എബിറ്റ പതിനാല് പോയിന്റ് മൂന്ന് ശതമാനം വർദ്ധിച്ച് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടിയിൽ നിന്നും തൊള്ളായിരത്തി നാല് കോടിയിലേക്ക് ഉയരുകയും എബിറ്റ മാർജിൻ മുപ്പത് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും മുപ്പത്തൊന്ന് പോയിന്റ് ആറ് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട് എബിറ്റയും എബിറ്റ മാർജിനും മാർക്കറ്റ് എക്സ്പെക്റ്റേഷനുമായി ഇൻലൈൻ ആകുന്ന രീതിയിലാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഷഫ്ലർ ഇന്ത്യയുടെ പ്രോഫിറ്റ് രണ്ടേ മൂന്നേ പോയിൻറ്റ് നാല് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി മുപ്പത്തേഴ് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയിലെത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത് ഷഫ്ലർ ഇന്ത്യയുടെ റവന്യൂ പതിനഞ്ച് ശതമാനം വർദ്ധിച്ച് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് കോടിയിൽ നിന്നും രണ്ടായിരത്തി ഒരുന്നൂറ്റി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഏഴ് കോടിയിലേക്ക് എത്തി എബിറ്റ പത്ത് ശതമാനം വർദ്ധിച്ച് മുന്നൂറ്റി നാൽപ്പത്തി കോടിയിൽ നിന്നും മുന്നൂറ്റി എഴുപത്തേഴ് കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ പതിനെട്ട് പോയിന്റ് ഏഴ് ശതമാനത്തിൽ നിന്നും ഇടിഞ്ഞ് പതിനേഴ് പോയിന്റ് ഒൻപത് ശതമാനത്തിലേക്ക് എത്തുകയും ചെയ്തു ഐ സി ഐ സി പ്രൊഡൻഷ്യലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ വാല്യൂ ഓഫ് ന്യൂ ബിസിനസ് ഏഴ് പോയിന്റ് എട്ട് ശതമാനം വർദ്ധിച്ച് നാറ്റൂറ്റി മുപ്പത്തെട്ട് കോടിയിൽ നിന്നും നാന്നൂറ്റി എഴുപത്തി രണ്ട് കോടിയിലേക്കെത്തി ന്യൂ ബിസിനസിൻ്റെ മാർജിൻ മുപ്പത് ശതമാനത്തിൽ നിന്നും ഇരുപത് ശതമാനത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എട്ട് പോയിൻറ്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി ഏഴ് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടിയിലേക്ക് എത്തി ഐ സി ഐ സി സെക്യൂരിറ്റീസിൻ്റെ പ്രോഫിറ്റ് തൊണ്ണൂറ്റി നാല് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് കോടിയിൽ നിന്നും അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് കോടിയിലേക്ക് എത്തുകയും റവന്യൂ എഴുപത്താറ് ശതമാനം വർദ്ധിച്ച് തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടിയിൽ നിന്നും ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി കോടിയിലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു എൽ ആൻഡി ആക്സിസ് ബാങ്ക് ഫെഡറൽ ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളെയാണ് ഇന്നത്തെ ദിവസം പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുകൂടാതെ ബജാജ് ഫിൻസർവ് ബജാജ് ഹോൾഡിംഗ് സി ജി പവർ സി എം എസ് ഇൻഫോസിസ്റ്റം ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ ഡി സി ബി ബാങ്ക് ഗോ ഫാഷൻ എച്ച് എഫ് സി എൽ ഐഇ എക്സ് ഐ ജി എൽ ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ തുടങ്ങിയ കമ്പനികളുടെയും ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് വരുന്നുണ്ട് ഇനി മറ്റ് ചില സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം ഒന്നാമത്തെ സ്റ്റോക്ക് സ്പൈസ് ജെറ്റ് സ്പൈസ് ജെറ്റ് റൈറ്റ് ഇഷ്യൂ വഴി മൂവായിരം കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എണ്ണൂറ്റി രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് കമ്പനി അതിൻ്റെ ഷെയറുകൾ റൈറ്റ് ഇഷ്യൂവിന് വേണ്ടി ഇഷ്യൂ ചെയ്യുക ഇൻഫോസിസ് യു വി സി എന്ന കമ്പനിയുമായി ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ ഒപ്പുവെച്ചു നെക്സ്റ്റ് ജനറേഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൊല്യൂഷൻസും ഡീപ് ടെക്നോളജിയും ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇൻഫോസിസും യു വി സിയും പാർട്്ണർഷിപ്പിൽ ഒപ്പുവച്ചിരിക്കുന്നത് ടിറ്റഗാർ റെയിൽ സിസ്റ്റം ഇറ്റലിയിലേക്ക് ട്രാക്ഷൻ കൺവെർട്ടേഴ്സിന്റെ കൊമേഴ്ഷ്യൽ എക്സ്പോർട്ട് ആരംഭിച്ചിട്ടുണ്ട് ഇത് ടിറ്റഗാർ റെയിൽ സിസ്റ്റത്തിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് ഫാർമ സെക്ടറിൽ നിന്നും സുവീൻ ഫാർമസ്യൂട്ടിക്കൽ ഐ ഒ എൽ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ശിൽപ മെഡിക്കെയർ തുടങ്ങിയ കമ്പനികൾക്ക് ഇൻസ്പെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട് സൌത്ത് ഇന്ത്യൻ ബാങ്ക് ജൂലൈ മുപ്പതാം തീയതി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗ് വിളിപ്പിച്ചു ഫണ്ട് റേസിംഗുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് സൌത്ത് ഇന്ത്യൻ ബാങ്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗ് വിളിപ്പിച്ചിരിക്കുന്നത് ബാജേൽ പ്രോജക്റ്റ് എന്ന കമ്പനിക്ക് പവർ ഗ്രിഡിൽ നിന്നും അഞ്ഞൂറ്ററുപത്തെട്ട് കോടി രൂപയുടെ പ്രോജക്റ്റ് ലഭിച്ചു ഇവിടെ ട്രാൻസ്മിഷൻ പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം രാജസ്ഥാനിൽ സെറ്റപ്പ് ചെയ്യുന്നതിനാണ് ബാജൽ പ്രോജക്റ്റിന് പവർ ഗ്രിഡിൽ നിന്നും അഞ്ഞൂറ്ററുപത്തെട്ട് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചത് ടൈഡ് വാട്ടർ ഓയിൽ എന്ന കമ്പനി കമ്പനി ഇനി മുതൽ വീഡോൾ കോർപ്പറേഷൻ എന്ന പേരിലായിരിക്കും അറിയപ്പെടുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്